വെൽക്കം ടു ദ വേൾഡ് ഓഫ് എ വുമൻ. അപ്പോൾ ധ്രുവുണ്ടായിട്ട് ഒരു ഫസ്റ്റ് 3 ഡേയ്സൊക്കെ ഞാനും ഫേസ് ചെയ്തൊരു മെയിൻ പ്രോബ്ലം ആയിരുന്നു പാലില്ല എന്നുള്ളത്. അങ്ങനെ അവിടെ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ അവരെനിക്കൊരു പൗഡർ തന്നു. അപ്പോൾ ലാക്ടോഹിൽ എന്ന് പറഞ്ഞിട്ടൊരു പൗഡറായിരുന്നു. അപ്പോൾ ഇത് പാലിൽ കലക്കി കുടിച്ചപ്പോൾ പാൽ നന്നായിട്ടുണ്ടായി. പക്ഷേ ഇത് തീർന്നപ്പോൾ വീണ്ടും പാല് കുറയാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഞങ്ങൾ ലാക്ടോഹില്ലൊന്നും വാങ്ങിക്കാതെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ കുറച്ച് റെമഡീസ് ചെയ്യാണ് ചെയ്തത്. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പാലുണ്ടാകാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ് ഉലുവ. അപ്പോൾ ഉലുവ നമ്മൾ സാധാരണയായിട്ട് ചില കറികളൊക്കെ വറവിടാൻ വേണ്ടിയിട്ട് അതും ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ അത്രയ്ക്കൊന്നും നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ പോരാ, കുറച്ചധികം തന്നെ എത്തണം. അപ്പോൾ അതുകൊണ്ടാണ് പ്രസവ ശുശ്രൂഷ മരുന്നുകളിലൊക്കെ ഈ ഉലുവ എന്ന് പറയുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ ആവുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കൂടുതൽ അകത്തേക്കാന്ന് വെച്ചാൽ ഉലുവ ചോറ്, ഉലുവ കഞ്ഞി, അതുപോലെ തന്നെ ലേഹ്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇത് ഞാൻ ഉലുവ കൊണ്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഹ്യമാണ്. ഉലുവയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഉലുവേൻ്റെ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ട് കുറേയധികം ചക്കരയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ലേഹ്യമാണ്. ഇത് ഡെയിലി കഴിക്കാറുണ്ട്. അതുപോലെ ജീരകവും പാലുണ്ടാവാൻ നല്ലതാണ്. നമ്മൾ സാധാരണയായിട്ട് ജീരകം ഉപയോഗിക്കുന്നത് കറികളിലൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതും ചെറിയൊരു ക്വാണ്ടിറ്റി, പക്ഷേ നമുക്ക് അത്ര പോരാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീരകം അരച്ചിട്ടുള്ള കഞ്ഞി, അപ്പോൾ ജീരക കഞ്ഞി എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഉഴുന്ന്, ഉഴുന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് കഞ്ഞി വെച്ചിട്ടോ ചോറ് വെച്ചിട്ടോ അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഉഴുന്ന് നമുക്ക് അകത്ത് ചെല്ലാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ദോശ, ഇഡ്ഡലി തുടങ്ങിയ പലഹാരങ്ങളാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം അങ്ങനത്തെ പലഹാരങ്ങൾ യൂസ് ചെയ്യാം. ചെറുപയർ, ചെറുപയറാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കറി വെക്കിയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒക്കെ കഴിക്കാം. തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ നമുക്ക് കറികളിൽ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കറികൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കിയിട്ടൊക്കെ കുടിക്കാം. അതുപോലെ റാഗി, കുട്ടികൾക്ക് വരെ കൊടുക്കുന്ന റാഗി ഇല്ലേ, അപ്പോൾ ഇത് പൊടിയായിട്ട് കിട്ടും. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന മാതിരി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ പുട്ട് വിട്ടിട്ടോ അങ്ങനെയൊക്കെയുള്ള ഡിഷസ് ഉണ്ടാക്കിയിട്ട് റാഗി കഴിക്കാം. അപ്പോൾ ഇതും എഫക്റ്റീവാണ് പാലുണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പപ്പായ, പപ്പായ എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ് ഇത്ര പാലുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉപ്പേരി വെച്ച് കഴിക്കാം, കറി വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ പഴുത്തത് കഴിക്കാം, എന്നിങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ചിരങ്ങയും നല്ലതാണ് ഇത്ര, ഇത് നമുക്ക് ഉപ്പേരി വെച്ചിട്ടോ അല്ലെങ്കിൽ താളിപ്പുണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാം. ഇതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നിയത് മുരിങ്ങയിലയാണ്. അപ്പോൾ മുരിങ്ങയില താളിപ്പ് അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേ ഇങ്ങനെ പാല് കൂടും. പിന്നെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കുക. അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ വെള്ളം കുടിക്കരുതെന്ന് പറയും, വയറ് ചാടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ വെള്ളം നന്നായി കുടിച്ചാലേ പാലുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മുലപ്പാൽ കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഡെയിലി യൂസ് ചെയ്യില്ല, പക്ഷേ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് എല്ലാ ദിവസവും ഉപയോഗിക്കാറുണ്ട്. ആ ഫുഡൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഇപ്പം നന്നായിട്ട് പാലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ പാല് കുടിച്ചു കഴിഞ്ഞാലും ഭയങ്കര കരച്ചിലായിരുന്നു, അതായത് അവന് വിശപ്പ് മാറായിട്ടായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. പക്ഷെ ഇപ്പം ആൾ ഹാപ്പിയാണ്, കുടിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉറങ്ങിക്കോളും. അപ്പം തന്നെ അവൻ്റെ വയറ് നന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം.